നാമത്തിൽ വഴിമാറുക. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്തു. ധാരാളം പേർ സൗഖ്യമാകുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു. ഈ എപ്പിസോഡിലും നിശ്ചയമായിട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് മറക്കാനാക്കാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു. അതിൻ്റെ സന്തോഷമാണ് ഈ ടി വി പ്രോഗ്രാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വാക്യത്തിലേക്ക് വരാം. ഒന്ന് തിമത്തിയോസിന്റെ ലേഖനം 6:10 കൂടെ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ? ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ആമേൻ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ചിലരത് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനനായി തീർന്നു. ഇനി അടുത്ത പദസംഗതി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഹല്ലേലൂയ. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞാട്ട്, ഉള്ളത് കൊണ്ടൊക്കെ ഒന്ന് തൃപ്തിപ്പെട്ടാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം എന്തുവാ? ഒന്നിനും പരാതിയില്ല, ഒരു പരാതിയില്ല. ആമേൻ. ബ്രദറെ, താമസിക്കുന്ന വാടക വീട്ടിലാ കേട്ടോ, പറയുക. വളരെ നാളെ കൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. സ്വന്തമായിട്ടൊരു വീടില്ല, പരാതിയില്ല. വാടക വീട്ടിൽ അവൻ സംതൃപ്തനാ. അവൻ പറയുന്നേ, വണ്ടി ഓടിച്ചു പോകുമ്പോളേ കടത്തിണ്ണ ആ ചിലരാ ബെഡ്റൂം, എനിക്ക് വാടകയ്ക്കാതെ ഒരു വീട് തന്നല്ലോ, ഞാൻ സംതൃപ്തനാ. ഒരു സത്യം പറയാം, നീ സംതൃപ്തനാന്നറിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടും. ഉറപ്പുള്ളവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക. ഉള്ളതിൽ നീ ഒന്ന് തൃപ്തിപ്പെട്ടേ, നിനക്ക് തന്ന ആരോഗ്യത്തെ തൃപ്തിപ്പെട്ടെ, നിനക്ക് തന്ന സൗന്ദര്യത്തെ തൃപ്തിപ്പെട്ടെ, നിനക്ക് തന്ന സമ്പത്തിൽ തൃപ്തിപ്പെട്ടെ, നിനക്ക് തന്ന വണ്ടികൾ തൃപ്തിപ്പെട്ടെ, നിനക്ക് തന്ന കുഞ്ഞുങ്ങൾ തൃപ്തിപ്പെട്ടെ. തൃപ്തിപ്പെട്ടാൽ അവൻ പിന്നെയും നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കുന്നവനാ. സംതൃപ്തിപ്പെടുക അല്ലെങ്കിൽ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹം. ഒരാമയും പറയണം, ഒരാമയും പറയണം. ചെല്ലു വാട വീട്ടിൽ താമസിക്കുമ്പോൾ മറ്റേ ആ പുള്ളിയുടെ വലിയ വീടിനെ നോക്കുന്നു, ഉണ്ടോ ആരെ കമത്തി ഉണ്ടാക്കിയാൽ ആരറിഞ്ഞു എന്ന് പറയാം. അല്ല, ഉള്ളതിൽ നീ ഒന്ന് തൃപ്തിപ്പെട്ട് നോക്കിയ, നിനക്ക് കിട്ടിയതെല്ലാം ബെസ്റ്റാ ബെസ്റ്റാന്ന് നീ ഒന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന് തോന്നും നിനക്ക് വല്ല ഒക്കെ തരാൻ. ഒരാമയും പറയണം. ഞാനൊരു സത്യം പറയാം, എനിക്ക് കർത്താവ് തന്നത് മുഴുവൻ ബെസ്റ്റാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, മുഴുവൻ ബെസ്റ്റാ. വിചാരിക്കാത്തതാ കർത്താവ് തന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ബൈബിൾ പറയാം, ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒതുങ്ങാനല്ല പറയുന്നേ. നീ തൃപ്തിപ്പെട്ട വാക്ക് പറഞ്ഞാൽ നിന്റെ യേശുവിനെ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ആമേ. പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു ദൈവത്തിൻ്റെ ദൂത് വിളിച്ചു പറയാം, ഉള്ളി ദൈവം തരുന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ നീ ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്തായിരിക്കും, നീ ദൈവത്തിൻ്റെ പ്രിയനായിരിക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങണമേ. ബോബശുവിൻ്റെ വയലിൽ രൂത്ത് ചെല്ലുകയാണ് ഒരു മോബാബ്യ പെൺകൊച്ച്.
ദൈവത്തിന് രണ്ടാം അധ്യായത്തിൽ നട്ടുച്ച നേരത്ത് രൂത്തിനോട് ബോവസ് പറയുന്ന ഒരു വാദമുണ്ട്, മോളെ അമ്മി വയലിൽ കൊയ്യാമെന്നത് പറക്കാമെന്നതോടെ മോളെ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു, അമ്മി അപ്പം മുറിച്ച് എൻ്റെ ചാറ്റിൽ മുക്കിക്കോ അമ്മി എന്നിട്ട് പറ മലരി കൊടുത്തു. അടുത്ത വാക്യം എഴുതി, അവൾ തൃപ്തിയായി. ഹല്ലേലൂയ. ഈ വയലിന് മാത്രമേ ഒരാളെ തൃപ്തനാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക വരത്താകണം. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ചിലതൊക്കെ തന്ന് ദൈവം തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഉറപ്പുള്ളവ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലതൊക്കെ തൃപ്തിപ്പെടുത്തുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളീ പലരും ഇന്ന് ബലത്തോട് ഇവിടെ ഇരിക്കാൻ കാരണം കൈവിടാത്ത ഒരുവനെയാണ് നാം ആരാധിക്കുന്നത്. ഒരാമീൻ പറഞ്ഞാട്ട്. ശ്രദ്ധിക്കണം, നിനക്ക് പണമുണ്ടെങ്കിൽ നിന്റെ കൈ പിടിക്കാൻ അനേക കൂട്ടുകാർ കാണും. ആമേൻ. നിനക്ക് പണമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അനേക ധനവാന്മാർ നിന്നോട് കൈ കോർത്തേക്കാം. പക്ഷെ ഒരു കാര്യം, നിനക്കൊരു കഷ്ടം വരുമ്പോൾ അവരാ കൈ കുറഞ്ഞു കളയും. നിന്നെ കാണുമ്പോൾ കാറിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് പൊക്കിയിട്ടവർ പോകും. നിന്നെ കാണുമ്പോൾ മൂളിപ്പാട്ട് പെട്ട് തിരിഞ്ഞിരുന്ന് പോകും. പക്ഷെ കർത്താവ് പറയുക, ആരൊക്കെ കൈവിട്ടാലും നിന്നെ ഞാൻ കൈവിടാത്ത ദൈവമാണ്. ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രശ്ന കലുഷിതമായ അന്തരീക്ഷം നിന്റെ കുടുംബത്തിൽ അരങ്ങേറിയാലും അതിൻ്റെ നടുവിലും നിന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ആമി ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്നോട് ദൈവം പറഞ്ഞു, ചിലർ അകപ്പെട്ട് കിടക്കുന്ന കുരുക്കിനകത്തുനിന്ന് എൻ്റെ ദൈവം കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. കാരണം അവൻ ചിലതൊക്കെ ഇവിടെ ചെയ്യാൻ പോകുകയാണ്. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ലെവലിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ ചിലതിനകത്തു നിന്നൊക്കെ കൈക്ക് പിടിച്ച് ഇന്ന് മകൾ പുറത്തു കൊണ്ടുവന്ന് അവൻ കൈവിടാത്ത ദൈവമാണെന്ന് അവൻ തെളിയിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. എപ്പോഴും ഓർക്കണം, പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോഴാണ് കർത്താവ് കൈവിടത്തില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുന്നത്. ഉറപ്പുണ്ടേ? ആമയും പറഞ്ഞാട്ട്. ആമി നല്ല സുഖകാലത്തെ നമുക്കറിയാം കർത്താവ് നമ്മളെ നടത്തുവാന്ന്. പക്ഷെ കഷ്ടകാലം പ്രതിസന്ധി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അറിയുന്നത്. ഞാൻ ഒരു ഉറപ്പ് നിങ്ങളോട് പറയാം, ആകാശവും ഭൂമിയും ഇളകിയാലും എൻ്റെ വിശ്വാസമാണ് എന്നെ കർത്താവ് കൈവിടത്തില്ല. ഒരാമയും വരുന്നില്ല. രോഗത്തെ പേടിക്കുന്നവരുണ്ട്, നീ പറയണം കർത്താവ് കൈവിടത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് നീ രോഗത്തെ ജയിച്ചിരിക്കും. ഉറപ്പുണ്ട്? ആമയും പറഞ്ഞാട്ട്. കടമുള്ളവരോട് ഞാൻ ഉറപ്പിച്ചു പറയാം, കർത്താവ് കൈവിടത്തില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ കടക്കെണിയിൽ നിന്ന് നീ പുറത്തു വന്നിരിക്കും. യേശു നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഒരാമയും പറയണമേ. നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ആരൊക്കെ വേട്ടയാടിയാലും, ഒരു വേട്ട പട്ടിയെ പോലെ പിശാചി വേട്ടയാടിയാലും നീ വിളിച്ചു പറയണം, എന്നെ കൈവിടാത്ത ഒരു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നേ. ഓ ഹല്ലേലൂയ. എന്നോട് കർത്താവ് ഉറപ്പോടെ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ചിലരെ കൊണ്ട് തമ്പുരാൻ ചിലതൊക്കെ ഇന്ന് മകൾ ചെയ്യിപ്പിക്കാൻ പോവാ. ഇതുപോലെ നിന്ന ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് കാലുവെക്കാൻ നീ അരച്ചു നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, പേടിക്കേണ്ട, കൈവിടാത്ത ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അടുത്തൊരു റിലത്തിലുള്ള പദ്ധതി ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാ. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വാക്യമൊന്നും വായിക്കുന്നില്ല, വാക്യത്തിലോട്ട് ഞാൻ വരുന്നതിന് ഒരു കൊച്ചു എക്സാമ്പിൾ പറയട്ടെ. ആമി യഹൂദ ബാലന്മാരെ പിടിച്ച് അവരുടെ കൈകാലികൾ കെട്ടി കത്തുന്ന തീക്കകത്തൊട്ട് ഇടാൻ പോകുമ്പോഴും നോക്കി, ആ മൂന്ന് മുഖത്തും ചിരിക്കുന്ന മുഖം നോക്കിക്കേ. അവരോട് ചോദിച്ച, എന്താണ് ആ ചിരിപാടാത്ത? ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ കൽപ്പനയല്ലേ? തീച്ചൂള കഠിനപ്പെട്ടിരിക്കുക അല്ലേ? അവർ പറയും, ആരൊക്കെ ദൈവത്തിന് ചൂള കൂട്ടിയാലും ഒരു കാര്യം ഉറപ്പാ, കൈവിടാത്ത ഒരുവനെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവം പറയുന്നു, ചില പരീക്ഷണ ഘട്ടങ്ങളെ ചില ദൈവമക്കൾ ജയിക്കാൻ പോവാ. ചില തീച്ചൂള സമമായ പ്രശ്നങ്ങളെ ചില ദൈവമക്കൾ ജയിക്കാൻ പോകയാ. കൈവിടാത്ത രക്ഷകൻ, ഓ കൈപിടിച്ചുയർത്തുന്നവൻ. രക്തം ജയം ജയം. നിനക്കൊരു ഉയർത്തെഴുന്നേപ്പിന്റെ സമയമായി, നിനക്കൊരു ജയത്തിന്റെ സമയമായി. എന്നും നിന്റെ അവസ്ഥകൾ ശൂന്യപ്പെടാൻ യേശു അനുവദിക്കത്തില്ല. ഇന്ന് മകൾ കൈപിടിച്ചുയർത്തുന്നവൻ. Hallelujah. Hallelujah. മനസ്സിൽ ഇച്ചിരി നേരം വാമേ മനസ്സിനകത്ത് നിന്ന് പറഞ്ഞു, അവൻ കൈവിടത്തില്ല, അവനെന്നെ കൈവിടത്തില്ല, അവനെന്നെ കൈവിടത്തില്ല. പ്രശ്നം നിനക്കെതിരെ വാമേ ആന കൊമ്പ് കുലുക്കുന്നത് പോലെ കുലുക്കി വന്നാലും നീ മനസ്സിൽ പറയണം, അവനെന്നെ കൈവിടത്തില്ല. ഓ ലവ് യു ഫാദർ.
പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കണമേ. മൂന്ന് യഹൂദാബാലന്മാരെ തീച്ചുളയ്ക്ക് അകത്തോട്ട് ഇടുമ്പോൾ രക്തത്താൽ തീച്ചുളയുടെ വാതുക്കൽ നിൽക്കുമ്പോൾ എടുത്തോണ്ട് പോയവർ കത്തിച്ചാമ്പലായപ്പോൾ നാലു പേരുടെ കാതുകളിൽ വന്നു വിളിങ്ങൊരു ശബ്ദമോടെ, പേടിക്കണ്ട, ഞാൻ കൈവിടത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല. ഞാനൊരു സത്യം പറയാം, പ്രശ്നങ്ങൾ കലുഷിതമായി വരുമ്പോൾ ആ കർത്താവ് പറഞ്ഞ, ഞാൻ നിന്നെ കൈവിടത്തില്ല. നീ അകപ്പെട്ട് കിടക്കുന്ന ഏത് വലിയ കുരുക്കിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. അപ്പോഴും മുഴങ്ങുന്ന ശബ്ദം, ഞാൻ നിന്നെ കൈവിടത്തില്ല. എൻ്റെ കർത്താവിൻ്റെ ആത്മാവിന് നിന്നോട് പറയാം, കൈവിടാത്തതുപോലെ ദൈവം നിന്നെ സൂക്ഷിക്കുന്ന ദിവസങ്ങളാണ്. അവൻ നിന്നെ കൈക്ക് പിടിച്ചുയർത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഹൃദയത്തിൽ ഉറപ്പിച്ചോ, ആരും നിന്റെ അടുക്കലില്ലെങ്കിലും അവൻ, യേശു നിന്റെ അടുക്കലുണ്ട്. അവൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇപ്പൊ ഈ മൈക്ക് കൊടുത്ത് സ്റ്റേജിലോട്ട് വന്ന് സാക്ഷ്യം പറയാൻ, എന്നെ ദൈവം കൈവിടത്തില്ലെന്ന് എനിക്കൊരായിരം അനുഭവം ഉണ്ടെന്ന് പറയാൻ അങ്ങോട്ട് അവസരം കൊടുത്താൽ ഈ സ്റ്റേജ് ആൾക്കാരെ കൊണ്ട് നിറയും. കാര്യം അതുപോലെ ഉറപ്പാ, യേശു കൈവിടാത്തവൻ. ഞാനൊരു കാര്യം പറയാം, എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം, എന്നെ അവൻ കൈവിടത്തില്ല, എന്നെ അവൻ കൈവിടത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. കാരണം അവൻ്റെ കരത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിയാൻ പോകുകയാണ്. ആവർത്തന പുസ്തകം 31 അതിൻ്റെ 6-8 വരെയുള്ള വാക്യങ്ങൾ, ഡ്യൂട്രോണമി ചാപ്റ്റർ 31:6-8 വേഗത്തിൽ വായിക്കാം. ബലവും ധൈര്യവും ഉള്ളവരായിരിക്കീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കേമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രയേലും കാണിക്കെ അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക, യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും, അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്. പറയണം, എവിടെയാണ് ദൈവം കൈവിടാത്തത്? ഒന്നാമത്തെ ദൂതിലേക്ക് വരുന്നു. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിൽ കയറുന്നതിന് മുമ്പ് 31 വാക്യം നിങ്ങൾക്ക് വായിച്ച ഇസ്രായേലിന്റെ കാര്യം പിടികിട്ടും. പിന്നെ അവരോട് പറഞ്ഞു എന്തെന്നാൽ, എനിക്കിപ്പോൾ 120 വയസ്സായി. മോശക്ക് എത്ര വയസ്സായി? 120. ഓ, 120 വയസ്സായി. ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. 60 വയസ്സുള്ളപ്പോഴല്ല പറഞ്ഞേ, 120 എനിക്ക് പോകാനും വരാനും കഴിവില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇതിനപ്പുറത്ത് നിന്റെ പരിപാടി കഴിയും, അങ്ങോട്ട് കടക്കത്തില്ലെന്ന്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുൻപായി കടന്നു പോകും. ഈ ജാതികളെ അവൻ നിന്റെ മുൻപിൽ നിന്ന് നശിപ്പിക്കുകയും മതി. അവർക്ക് ലഭിച്ച വാഗ്ദത്ത കനാൻ, വാഗ്ദത്ത നാട് അവർക്ക് കൺമുമ്പിൽ നിൽക്കുക. ആമേൻ. ദൈവം പറയുക, അതിനെ എതിർക്കുന്ന ഏതൊരു ശക്തിയുണ്ടെങ്കിലും പേടിക്കണ്ട, മുന്നോട്ട് പോ, ഞാൻ നിന്നെ കൈവിടത്തില്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് വിവരിക്കുക, എവിടാ ദൈവം കൈവിടാത്തത്? ചില വാഗ്ദത്തത്തിലോട്ട് കാലുവെക്കാൻ തടസ്സം നിൽക്കുന്ന ചില എതിർശക്തികളെ ജയിക്കാൻ നിനക്കൊരു ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പോകുകയാ. ഉറപ്പുള്ള ഒരു ആമീൻ പറഞ്ഞാട്ട്. നിൽക്കുന്ന ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് നീ ഇറങ്ങാൻ പോവുക, അതൊരു വാഗ്ദത്തവാ. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രവചിച്ചു പറയാൻ പറയുക, ആരുടെ മേലൊക്കെയോ വാഗ്ദത്തത്തിലെ ചുരുൾ എന്റെ ദൈവം അഴിക്കാൻ പോവാ. നിന്ന നിലനിന്ന് കരഞ്ഞത് മതി, നിന്ന നിലനിന്ന് നിന്ന സഹിച്ചത് മതി, അപവാദം കേട്ടത് മതി. എന്റെ ദൈവം പറയുക, നീ വാഗ്ദത്തത്തിനകത്തോട്ട് ഇറങ്ങാൻ പോവാ. ഉറപ്പുണ്ട്, ഹാലലുയ്യ പറയണം. എന്റെ ദൈവം പറയുക, ചിലരേക്ക് വാഗ്ദത്തത്തിനകത്തോട്ട് ദൈവം ഇറക്കാൻ പോവാ. നിന്റെ വീട് മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ എന്റെ ദൈവം പറയാം, നിന്റെ വീട്ടിൽ വാഗ്ദത്തം നിറവേറാൻ പോവാ. നിന്റെ വീട്ടിൽ വാഗ്ദത്തത്തിന്റെ ചുരുൾ അഴിയാൻ പോവാ. എത്ര വന്നാൽ ഇത്രയോളം ചിലർ വിധി പറയുമ്പോൾ പരിശുദ്ധമ പറഞ്ഞ വിധിയെ തിരുത്തിക്കൊണ്ട് നിന്റെ വീടിനകത്തിന്റെ യേശുവിന്റെ വാഗ്ദത്തം നിറവേറി വരാൻ പോവാ. ചിലരൊക്കെ റെഡിയായിരിക്കണം. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഈ യോഗത്തിൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ചിലർ വാക്തത്വങ്ങളെ ആമി ഉന്നംബിച്ച് ചിലതൊക്കെ നേടാൻ പോവാ. ഉറപ്പുള്ളവർക്കായി ദൈവത്തെ വാഴ്ത്തുക. 2012 അവസാനിക്കാൻ ഇനിയും വിരളനുള്ള ദിവസങ്ങളേ ഉള്ളൂ. ഇവിടെ ഒരു പ്രവചനാത്മായി വിളിച്ചു പറയാം, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം നിന്നെ വാക്തത്വത്തിനകത്ത് ഇറക്കിയിരിക്കും. ഉറപ്പുണ്ട്, ആമീൻ പറയണം. സാഹചര്യം വിഷയമല്ല, അവസ്ഥ വിഷയമല്ല, നിന്റെ ചിന്തകൾ വിഷയമല്ല, നിന്റെ വാക്തത്വത്തിനകത്ത് ഇറങ്ങുന്ന ഏതൊറപ്പില്ല,
കൈവിടാത്തവൻ അത് നിവർത്തിച്ചു തരൂ. നിങ്ങൾക്കറിയാം, നമുക്ക് നമ്മളിൽ പലരും ശ്രദ്ധിക്കണം, കൊച്ചു കാര്യത്തിന് നിരാശപ്പെടുന്നവരാ. കൈയെടുത്ത് പറ നിരാശപ്പെടലെന്ന് പറ. ചിലയുള്ള കാര്യത്തിലാ ചല്ലു പറയുന്നത്, ഓ ഇനിയും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നിരാശപ്പെടരുത്. ആമേൻ. നിരാശ ഒന്നിനും പരിഹാരമല്ല. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾക്കൊരു വാക്തത്വം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടേ? തുള്ളിച്ചാടാൻ വകയുണ്ട്. ആമേൻ. ഞാനൊരു സത്യം പറയാം, ദൈവം നിനക്കൊന്ന് തരാമെന്ന് പറഞ്ഞാൽ കൊതിപ്പിച്ചേച്ച് മാറുന്നവനല്ല ദൈവം. ചിലരോട് ദൈവം പറയുന്നു, ധൈര്യമായി നീ മുന്നോട്ട് പോണം, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശക്തികളെ നീ പേടിക്കാൻ പാടില്ല. ഉറപ്പുണ്ട്. ആമീൻ പറഞ്ഞാട്ട്. ചിലർ പറയും, എൻ്റെ ഈ 14 സെന്റ് ഭൂമി ഒന്ന് വിറ്റുപോയായിരുന്നെങ്കിൽ ഞാനൊരു അനുഗ്രഹം പ്രാപിച്ചേനെ. നോ, നിന്റെ 14 സെന്റ് ഭൂമിക്ക് അകത്ത് വെച്ച് തന്നെ നിന്റെ വാക്തത്വം ചലിക്കാൻ പോവാ. ഒരു ആമീൻ പറയണം. നിന്റെ ഓല ഇട്ട വീടിനകത്തു നിന്ന് ആ വാക്തത്വം ചലിക്കാൻ പോവാ. നിന്റെ തറ തേച്ച വീടിനകത്തു നിന്ന് ആ വാക്തത്വം ചലിക്കാൻ പോവാ. പരിശുദ്ധാത്മാ പറയാ, വാക്തത്വത്തിനകത്തോട്ട് നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും, ആരൊക്കെ അതിനെ മുദ്ര വെച്ചാലും പരിശുദ്ധാത്മാ വിളിച്ചു പറയുക, ഓ ഓ എനിക്കറിയാം, ഭയങ്കരമായ ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുകയാ. നിന്നോട് വർഷങ്ങൾ മല്ലുകെട്ടിയ ചിലര് പരാജയപ്പെട്ട് മാറാൻ പോവാ. കാരണം നീ വാക്തത്വം പിടിച്ചടക്കാൻ പോകയാ. ഇത് പിശാചിന്റെ സമയമല്ല, ഇത് ദൈവത്തിന്റെ സമയമത്രേ. ഇത് മനുഷ്യന്റെ സമയമല്ല, ഇത് ദൈവത്തിന്റെ സമയമത്രേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് കാലുവെച്ചോ, നിന്റെ ലൈഫ് വിജയിക്കാൻ പോകയാ. ഓ എന്നോട് ദൈവം പറയുന്ന, അസ്തമിക്കാൻ പോവല്ല, ചിലതൊക്കെ ഇന്ന് മകൻ ഉദിക്കുവാൻ പോകയാ. കഴിയുകയല്ല, ചിലതൊക്കെ ആരംഭിക്കുക. ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒന്നാമത്തെ സന്ദേശം, നാം നിൽക്കാൻ പോകുന്നത് ഒരു വാക്തത്വത്തിന്റെ മുമ്പിൽ. അത്രേ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഒരു വാക്തത്വത്തിന്റെ മുമ്പിലാ നിൽക്കുന്നതെന്ന്? എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഞാൻ നിൽക്കുന്ന ഒരു വാക്തത്വത്തിന് മുമ്പിലാ. ബ്രദർ സിസ്റ്റർ, ഒരു സത്യം പറയാം, നീ ഇന്ന് വരെ കണ്ടതല്ല ദൈവം നിനക്ക് വെച്ചത്, അതിനപ്പുറത്തൊന്ന് വെച്ചിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് നടക്കാൻ പോവാ രക്തത്താൽ. ആമി ഇതുവരെ ഇല്ലാത്തൊരു ഫൈനാൻഷ്യൽ ഫ്ലോയും ഉണ്ടാകാൻ പോവാ. കാരണം അതൊരു വാക്തത്വമാ. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് കാലുവെക്കാൻ പോവാ. ഉറപ്പുണ്ട്. ആമയും പറയണം. എന്നിട്ട് ദൈവ മോശ യോശുവയോട് പറയുകയാണ്, നിങ്ങൾ ആ വാക്തത്വത്തിന് കാലുവെക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, പേടിക്കരുത്, കാരണം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ കൂടെയുള്ളതെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഐ മീൻ, നീ ദൈവത്തിന് സ്തോത്രം, അവൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, കാരണം അവൻ നിന്റെ കൂടെ നിൽക്കുക. ഓ രക്തത്താൽ ജയം. അമ്മേ, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, വാക്തത്വങ്ങൾ പിടിച്ചടക്കത്തക്ക വണ്ണം ദൈവം നിന്റെ കൂടെ നടക്കുന്ന ദിവസങ്ങളായത്. ദൈവം ചിലതൊക്കെ നിനക്ക് അവകാശമായി പതിച്ചു തരുന്ന ദിവസങ്ങളാ. ദൈവം ചിലതൊക്കെ നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി തരാൻ പോവാ. അത് വിശ്വാസ കണ്ണാൽ കാണുന്നവരാ കരങ്ങൾ അടിച്ചു ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച്. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കുന്നവനോട് ദൈവം പറയുന്നൊരു പ്രോമിസ് കേൾക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം യോശുവയോട് ഒരു വലിയ ദൗത്യത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതിനോട് പറയുക, നീ പേടിക്കണ്ട, മോശയോടുകൂടെ ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ആമേൻ. യോശുവയുടെ ചരിത്രം തുടങ്ങുന്നതിന് മുമ്പ് പുറകോട്ട് നമ്മൾ ചിന്തിച്ചാൽ അതിന്റെ പിമ്പിൽ മോശയ്ക്കൊരു ചരിത്രമുണ്ട്. മോശയുടെ ചരിത്രം എന്താ? മോശയ്ക്ക് മുമ്പിൽ ചെങ്കടൽ വഴിമാറി തന്നു, മോശയ്ക്ക് മുമ്പിൽ പ്രശ്നങ്ങൾ വഴിമാറി തന്നു. യോശുവയോട് തുടങ്ങുന്നതിന് പറയുക, മോശയോട് കൂടെ ഞാൻ എങ്ങനെ ഇരുന്നോ അതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഒരു സത്യം പറയാം, ദൈവം നിന്റെ കൂടെ ഇരിക്കുന്ന മിനിറ്റുകൾ മുൻപിൽ ഉണ്ട്. ഉറപ്പുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുക. വഴിമാറത്തില്ലെന്ന് പറഞ്ഞ പലതും ഇന്ന് വഴിമാറി തരാൻ പോവുക. ചിലതിനകത്തൂടെ നീ മറുകര കാണാൻ പോവുക. ചിലതിനകത്തൂടെ നീ വിടുതൽ ഘോഷിക്കാൻ പോകയോ. സ്വർഗത്തിലെ ദൈവം പറയുകയോ,
പ്രശ്നത്തെ കണ്ട് ഭയപ്പെടുന്നവനല്ല. യേശു കൈവിടാത്തവനാന്ന് തെളിയിക്കുന്ന ഒരു വാക്യത്തോടെ ചിന്ത മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ഹല്ലേലൂയ, 27 അധ്യായം, അതിൻ്റെ 22 വാക്യം, ആക്സ് ചാപ്റ്റർ 27:22. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന ഹാനി വരികയില്ല. ധൈര്യം ചോർന്നു പോകുന്ന ഏതോ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിനിടയ്ക്ക് വെളിപ്പെടുത്തുന്ന ധൈര്യത്തോടിരിപ്പീൻ. ആമേൻ. കൈവിടാത്ത കർത്താവ് നിന്റെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറയുക, ധൈര്യത്തോടിരിക്ക. ആമേൻ. ഏതാണ് ആ സാഹചര്യം, അതിനെ ഒന്ന് തൊടുമ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. കൈവിടാത്ത കർത്താവിൻ്റെ കൈ വായിക്കാം. അതിൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, 13 വാക്യം, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ 276 പേരുമായിട്ടൊരു കപ്പൽ യാത്ര നടക്കുക. 13 വാക്യത്തിൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചെന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരം എടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറ പറ്റി ഓടി. അടുത്തത്, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. മുന്നോട്ട് കപ്പൽ പോകാനൊക്കാത്ത പോലെ ഒരു കാറ്റ് അതിന് എതിരെ അടിക്കാൻ തുടങ്ങി. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നിൽക്കുന്ന നിലയിൽ നിന്ന് പുറവോട്ട് തള്ളിയൊരു കാറ്റുണ്ടെങ്കിൽ നിന്നോട് ആ ദൂത കൈവിടാത്തവന്റെ കയ്യിൽ നിറങ്ങി വരും. ഓ ഹല്ലേലൂയ. ഓ, എന്നെ ദൈവാത്മാവ് അങ്ങനെ തന്നെ കാണിക്കുകയാ. ചിലർക്ക് നിൽക്കാൻ കഴിയാത്ത കാറ്റ് ചിലടത്ത് വീശുന്നുണ്ട്. എന്റെ ദൈവം പറയാ, ഇന്ന് വാക്കുകൾ കൊണ്ട് അതിനെ ഒടുക്കാൻ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബ്രദറെ വന്നാട്ട്, എത്ര നാൾ കൊണ്ട് ഈ ബുദ്ധിമുട്ടുണ്ട്? എനിക്കൊരു 10-18 പതിനെട്ട് വർഷത്തിന് മേലായി. നടക്കുമ്പോഴാണ് പ്രശ്നം? നടക്കുമ്പോൾ കാലിന് ബല കുറവായിരുന്നു, കൈക്കും എല്ലാം മരപ്പ് പോലായിരുന്നു. അപ്പം ബ്രദർ, എനിക്ക് ബ്രദർ ഇവിടെ വെച്ച് ഒരു അസ്ഥിയുടെ മാറ്റം വരുന്നു പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു കാലിൽ ഒരു മരപ്പ് പോലെ വന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നടന്നു വരാനായിട്ട് ഒരു പ്രയാസമില്ലായിരുന്നു. ജോൺ ബ്രദറിനെ എന്നെ ഒത്തിരി വർഷമായിട്ട് അറിയാവുന്നതാണ്. ഞാനതുപോലെ എനിക്കിപ്പം നല്ല ഒരു ബലം വന്നിട്ടുണ്ട്, നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈ അനിബ്രദർ പറഞ്ഞു ഇങ്ങനെ അസ്ഥിയുടെ ഒരു ഇത് മാറുന്ന ഒരു എന്നും പറഞ്ഞു പ്രസംഗിച്ചപ്പം, അത് എൻ്റെ തന്നെ ആയിരിക്കണം, എനിക്കൊരു വിടുതൽ കിട്ടണം, എൻ്റെതായിരിക്കണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒന്ന് എൻ്റെ കാലിന് ഭയങ്കര ബലമാണ്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. 18 വർഷമായിട്ട് ഇതൊക്കത്തില്ലായിരുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും പിടിച്ചടക്കണമായിരുന്നു. 18 പിടിച്ചിറക്കണമായിരുന്നു. 18 കൊണ്ട് ഈ കാലിന്റെ അസ്ഥിയെ യേശു തൊട്ടു. ദൈവം വിശ്വസ്തനാന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവാ. പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് മുഴങ്കാലം നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴങ്കാലം നിൽക്കാം, കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വിശ്വസ്തനാന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യത്തിലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നടപ്പില്ലാത്ത പരീക്ഷ വരാൻ അനുവദിക്കാതെ വാക്തത്വങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന യേശുവേ, ഈ ജനം മാക്സിമം അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്നു. അവർ അവിശ്വസ്തതയെ കെടുത്തുന്ന എല്ലാ പൈശാചികത്വവും വഴിമാറിപ്പോകട്ടെ. അവർ വിശ്വസ്തരെന്ന് തെളിയിക്കപ്പെടട്ടെ കർത്താവേ. തടസ്സങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിമേ ജയമെടുക്കുക കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പല രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത നന്മയുടെ ഭാഗം നിന്റെ രാജ്യത്തിനു വേണ്ടി ചെലവിടുമ്പോൾ
കർത്താവ് ഇവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ടു താഴെയുള്ള പ്രയലിൽ ഉടൻ വിളിക്കുക. എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാതായിലുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻ്ററിൽ വരിക. രാവിലെ 9:30 ആരാധന തുടങ്ങും. ഈ ആഴ്ച നമുക്ക് ഒന്നിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. നിങ്ങൾ ഈ ടി വി പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ സ്നേഹിതരോട് പറയാം. നിങ്ങൾക്കും ഇതിൽ ഭാഗമാക്കാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കാം. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.